സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ഭരണാധികാരികൾ മറ്റുള്ള ഭരണാധികാരികൾക്ക് പാഠപുസ്തകമാകാറുണ്ട്. അത്തരം ചില വാർത്തകളാണ് തമിഴ്നാട്ടിൽ നിന്ന് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നാളുകളായി നമ്മളിപ്പോൾ ഇത്തരം വാർത്തകൾ തമിഴ്നാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിൽ ഒരുപാട് നല്ല മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. അതിലൊരാളായിരുന്നു കാമരാജ്. ഇപ്പോൾ മറ്റൊരു മുഖ്യമന്ത്രി കൂടി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അത് മറ്റാരുമല്ല, കരുണാനിധിയുടെ പുത്രനായ എം കെ സ്റ്റാലിനാണ്. നമ്മുടെ ചില ഭരണാധികാരികൾ ഇരട്ടച്ചങ്കനും മുച്ചങ്കനുമൊക്കെയായി അവരുടെ സ്തുതിപാഠകർ സൈബറിടങ്ങളിൽ പോരാട്ടം നടത്തുമ്പോൾ സ്റ്റാലിൻ ഏറെ വ്യത്യസ്തനാകുന്നു. ഭരണമേറ്റെടുത്ത ആ സമയത്തു തന്നെ നിയമസഭയിൽ സ്റ്റാലിനെ പുകഴ്ത്തി പറഞ്ഞ എം എൽ എ ഈയപ്പനോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ എം എൽ എമാരെ ജനം തെരഞ്ഞെടുത്തയച്ചിരിക്കുന്നത് എന്നെ സ്തുതി പാടാനല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, നാടിന്റെ പ്രശ്നങ്ങൾ കാര്യക്ഷമമായി പരിഹരിക്കാനാണ്. അതിന് പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ നടപടിയെടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് സ്റ്റാലിൻ പറഞ്ഞത്. ഇത് സ്റ്റാലിനെ ഏറെ വ്യത്യസ്തനാക്കുന്നു. തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിൽ അമ്മദൈവങ്ങളുടെയും ആൾദൈവങ്ങളുടെയും രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തനായി സ്റ്റാലിൻ ഏറെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സ്റ്റാലിൻ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭിന്നശേഷിക്കാർക്കും സ്ത്രീകൾക്കും തമിഴ്നാട്ടിൽ യാത്ര, ബസ് യാത്ര സൌജന്യമാക്കി. അതുപോലെ തന്നെ ഏറ്റവും പുതിയ ഒരു ഭരണപരിഷ്കാരം നടത്തിയത് പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച 7.5% സംവരണം നേടി എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനച്ചെലവും ഫീസുമെല്ലാം തന്നെ ഗവൺമെന്റ് വഹിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഭരണപരിഷ്കാരം. നിങ്ങൾ നിങ്ങളുടെ പേരിന് പുറകിലുള്ള ജാതിവാൽ നീക്കം ചെയ്യണം എന്നുള്ളതും ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു പ്രഖ്യാപനമാണ്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റായി ഇപ്പോൾ കാലവർഷക്കെടുതി മൂലം, ന്യൂനമർദ്ദങ്ങളുടെ താണ്ഡവം മൂലം ഒരുപാട് ദുരന്തമനുഭവിച്ച കേരള ജനതയ്ക്ക് 1 കോടി രൂപ ധനസഹായം പ്രഖ്യാപിക്കുകയാണ് എം കെ സ്റ്റാലിൻ. ഭരണ നിർവഹണം ഏറെ എടുത്തു പറയേണ്ട ഒന്നാണ്, മറ്റുള്ള ഭരണാധികാരികൾ കണ്ടുപഠിക്കേണ്ടതുമാണ്. കാരണം പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടിയുള്ള ഭരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിപക്ഷത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ വേർതിരിവുകളില്ലാതെ ഭരിക്കുക, ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് എല്ലാവരും കണ്ടുപഠിക്കേണ്ടതാണ്. പ്രതിപക്ഷ ബഹുമാനവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ഭരണാധികാരികൾ കൂടി മാതൃകയാക്കേണ്ട ഒരു പ്രവർത്തനം അദ്ദേഹം ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മന്ത്രിമാർ തമിഴ്നാട് ഭരിക്കുന്ന കാലം, അവർ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സൗജന്യമായി ബാഗുകൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ വിതരണം ചെയ്യാൻ വെച്ച ബാഗുകളിൽ ബാക്കി വന്ന 10 കോടി രൂപയുടെ ബാഗുകൾ ബാക്കി വരികയുണ്ടായി. ജയലളിത വന്നു, എടപ്പാടി പളനിസ്വാമി വന്നു, ഇവരുടെ രണ്ടുപേരുടെയും മുഖചിത്രം ആലേഖനം ചെയ്ത ബാഗുകളായിരുന്നു അവയെല്ലാം. അങ്ങനെ ഇപ്പോൾ സ്റ്റാലിന്റെ ഭരണകാലമായി. സ്റ്റാലിനും പാവപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും ബാഗുകൾ വിതരണം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ മുന്നിൽ വന്ന ഒരു പ്രധാന പ്രശ്നം, ഇത്രയധികം ബാഗുകൾ ബാക്കി വന്നിട്ടുണ്ട്, സ്വാഭാവികമായും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ 2021 കാലഘട്ടത്തിൽ അദ്ദേഹം ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മുഖചിത്രമുള്ള ബാഗുകളാണ് വിതരണം ചെയ്യേണ്ടത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് മറ്റുള്ള മന്ത്രിമാരുടെ മുഖചിത്രങ്ങളുള്ള ബാഗുകൾ വിതരണം ചെയ്തതിന് ശേഷം മാത്രം എന്റെ മുഖചിത്രമുള്ള ബാഗുകൾ വിതരണം ചെയ്താൽ മതി. ഇത് വളരെ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു ഉദാഹരണം മാത്രം, പ്രതിപക്ഷ ബഹുമാനത്തിനുള്ള ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. ഇനിയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാ സമരം തന്നെയാണ് സ്റ്റാലിൻ നടത്തുന്നത്. പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ എടുത്തിട്ടുള്ള എല്ലാ കേസുകളും, രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളും സ്റ്റാലിൻ പിൻവലിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കൊങ്ങുനാട് രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർഗീയ ശക്തികൾക്കെതിരെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാർണിംഗ് ഉണ്ട്. ഇത്തരം വർഗീയ ധ്രുവീകരണത്തിനും മുതിർന്നു കഴിഞ്ഞാൽ, ജാതി വേർതിരിവുകൾക്ക് മുതിർന്നു കഴിഞ്ഞാൽ
അങ്ങനെയുള്ളവർ പിന്നെ തമിഴ്നാട്ടിൽ ഉണ്ടാവില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സ്റ്റാലിൻ പറയുന്നുണ്ട്. എന്തായാലും പുതിയ പുതിയ പരിഷ്കാരങ്ങളുമായി നല്ല രീതിയിൽ മുന്നോട്ടു പോകട്ടെ എന്നാശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഇനിയും പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റുകൾ എഴുതുക. നന്ദി, നമസ്കാരം.